ടൗണിലെ ഏറ്റവും മനോഹരമായ വീടാണ് കത്തിച്ചാമ്പലായി കിടക്കുന്നത്. രണ്ടിരട്ടിയിലധികം വില വാഗ്ദാനം ചെയ്തിട്ടും അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് വൃദ്ധനായ ആ ഉടമസ്ഥൻ ആ വീട് വിൽക്കാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. നൂറുകണക്കിന് കാണികൾക്കിടയിൽ അദ്ദേഹം മാത്രം വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ അങ്ങോട്ട് വന്നു. അങ്ങ് ഇതിനെ ചൊല്ലി കരയേണ്ടതില്ല, ഇതിപ്പോൾ നമ്മുടേതല്ല, കാരണം ഇന്നലെ അങ്ങയുടെ അനുവാദം ഇല്ലാതെ തന്നെ ഞാനിത് മറ്റൊരാൾക്ക് വിറ്റിരുന്നു. ഉടമസ്ഥൻ്റെ മുഖത്ത് അല്പം സന്തോഷം വന്നു, കാരണം ഇതിപ്പോൾ നമ്മുടേതല്ലോ. പെട്ടെന്നാണ് രണ്ടാമത്തെ മകനും അങ്ങോട്ട് വന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മൾ വിറ്റു എങ്കിലും ഒരു അഡ്വാൻസ് മാത്രമല്ലേ ലഭിച്ചിട്ടുള്ളൂ, വലിയൊരു തുക ഇനിയും ലഭിക്കാനുണ്ട്, അപ്പോൾ ഇത് നമ്മുടേ തന്നെയാണ്. വൃദ്ധൻ്റെ മുഖത്ത് വീണ്ടും സങ്കടം വന്നു, അദ്ദേഹം കരയാൻ തുടങ്ങി. അപ്പോഴാണ് മൂന്നാമത്തെ മകനും അങ്ങോട്ട് വന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാനിത് വാങ്ങിയയാളെ ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. കത്തിപ്പോയെങ്കിലും ആ പണം മുഴുവൻ തരാനും ഇത് വാങ്ങാനും അദ്ദേഹം തയ്യാറാണ്. വൃദ്ധൻ്റെ മുഖത്ത് വീണ്ടും സന്തോഷം വന്നു, കാരണം കത്തിപ്പോയ വീട് നമ്മുടേതല്ലോ. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മുടേതല്ലാത്ത സങ്കടങ്ങൾ ഒരിക്കലും നമ്മുടെ തൈ കാണാൻ നമുക്ക് കഴിയാറില്ല. ഇന്നത്തെ ഞായർ പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ചുറ്റും എന്ത് നടന്നാലും സമൂഹത്തിൽ എന്ത് നടന്നാലും നമ്മെ ബാധിക്കുന്നില്ലെങ്കിൽ നമ്മിൽ പലർക്കും അതൊരു കാഴ്ച മാത്രമാണ്. എന്നാൽ ഇതിനൊക്കെ ഇടയിലും ആനുകാലികമായ കാര്യങ്ങളിലും ഭാവിയെ തന്നെ മുന്നിൽ കണ്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ധാരാളം പേരുണ്ട്. അവരൊക്കെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, പ്രതിബദ്ധത, അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത. നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി അപ്പച്ചൻ അഭിനയ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയുടെ സന്ദേശത്തിലേക്ക്. തിരുചരിതം എട്ടാം ദിവസം, പ്രതിബദ്ധതയുടെ പ്രകാശം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. കഴിഞ്ഞ ഞായറാഴ്ചകളിലായി പരുമല ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് പുണ്യവാളൻ്റെ ജീവിതത്തിലെ തിരുചരിതത്തിലെ സുപ്രധാനമായ ചില സംഭവങ്ങൾ, അനുഭവങ്ങൾ, സവിശേഷതകൾ പങ്കിടുന്നതിനും പഠിക്കുന്നതിനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് പ്രത്യേകമായി പരുമല തിരുമേനിയുടെ വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ, വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ പ്രത്യേകമായി നമുക്ക് ശ്രദ്ധിക്കുന്നതിന് ശ്രമിക്കാം, പഠിക്കുന്നതിന് ശ്രമിക്കാം. പരുമല തിരുമേനി ഒരു ആധ്യാത്മിക ആചാര്യ ശ്രേഷ്ഠനായിരുന്നു. സഭാംഗങ്ങളെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ആധ്യാത്മികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അടുത്തു വരുന്നവരെ ആധ്യാത്മികമായി ഒരുക്കുന്ന ഒരാചാര്യശ്രേഷ്ഠൻ. പക്ഷേ ഇവിടെ പരുമല തിരുമേനിയുടെ ജീവിതം ഒരു വേറൊരു പാഠവും കൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ആരാണ് ഉത്തമനായ ഒരു ആധ്യാത്മിക നേതാവ്? പരുമല തിരുമേനി നമ്മളോട് പറയുന്നു, ഒരു ആധ്യാത്മിക നേതാവ് അദ്ദേഹത്തിൻ്റെ പരിധിയിലുള്ള ആളുകളെ ആധ്യാത്മികമായി ഉയർത്തുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണം തീർച്ചയായും. പക്ഷേ അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള ഒരു നേതാവായിരിക്കണം ഒരു ആധ്യാത്മിക ആചാര്യൻ എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് പ്രത്യേകമായി പ്രകാശിക്കുന്നത്, പ്രതിഫലിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള പ്രവർത്തനങ്ങളാണ്. എന്താണ് സാമൂഹ്യ പ്രതിബദ്ധത? ഞാൻ സൂചിപ്പിച്ചല്ലോ, ആധ്യാത്മികമായ ഉന്നമനത്തിനായി ഒരു ആധ്യാത്മിക ആചാര്യൻ പരിശ്രമിക്കും. എന്നാൽ അതുമാത്രം പോരാ, പരുമല തിരുമേനി പറയുകയാണ്, ലോകത്തിൽ സഭാംഗങ്ങൾ മാത്രമല്ല മറ്റ് ആളുകളുമുണ്ട്, അവർക്കെല്ലാവർക്കും അവരുടെ സാമൂഹ്യവും സാമ്പത്തികവും ഒക്കെ ഉള്ള ഉന്നമനം ഒരു ആധ്യാത്മിക ആചാര്യൻ്റെ പ്രവർത്തന മേഖലയിൽ വരുന്നതാണ്.
അതിനുവേണ്ടിയും കൂടെ പരിശ്രമിക്കേണ്ടതുണ്ട്. അത് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന പാഠമാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസമില്ലാതെ തീർച്ചയായും പഴയ സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസമുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് മനുഷ്യരുടെ ഇടയിലുള്ള ദാരിദ്ര്യവും പിന്നാക്കാവസ്ഥയും അധസ്ഥിത അവസ്ഥയും പരിഹരിക്കുന്നതിന് സാധിക്കുന്നില്ല. അതിന് അന്നത്തെ രീതിയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അതിനുവേണ്ടി പരിമല തിരുമേനി പ്രവർത്തിക്കുകയുണ്ടായി. 1895 പരിമല തിരുമേനി വിശുദ്ധ നാട് യെരുശലേം സന്ദർശിക്കുന്നത്. 1895 ജനുവരി മാസം 29 ആരംഭിച്ച തീർത്ഥാടനം, പരിമലയിൽ നിന്ന് ആരംഭിച്ച തീർത്ഥാടനം 130 ശേഷം 1895 June 6 അദ്ദേഹവും സംഘവും പരിമലയിൽ തന്നെ തിരികെയെത്തി. അങ്ങനെ തിരികെ എത്തിയ ശേഷം പരിമലയിലെ ആളുകൾ, സഭാംഗങ്ങളും ചുറ്റുപാടുമുള്ളവരും അദ്ദേഹത്തിനും തീർത്ഥാടക സംഘത്തിനും ഒരു ഗംഭീരമായ സ്വീകരണം ഒരുക്കി. ആ സ്വീകരണത്തിൽ പരിമല തിരുമേനി നടത്തിയ പ്രസംഗം എല്ലാവരെയും അത്യധികം ആകർഷിച്ചു. മുക്തകണ്ഠമായ പ്രശംസ പിടിച്ചുപറ്റിയ ഒരു പ്രഭാഷണമായിരുന്നു. ഈ പ്രഭാഷണം പിന്നീട് എം രാമവർമ്മ തമ്പുരാൻ പ്രഭാഷണങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകം ഒരു അധ്യായമായി കൊടുത്തിട്ടുണ്ട്. ആ അധ്യായത്തിന് എം രാമവർമ്മ തമ്പുരാൻ നൽകുന്ന ശീർഷകം ഭക്തവചനം എന്നാണ്. ഭക്തവചനങ്ങൾ എന്ന ശീർഷകത്തിൽ കൊടുത്തിരിക്കുന്ന ഈ പ്രഭാഷണത്തിലെ അദ്ദേഹം പ്രധാനമായും ഊന്നിപ്പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടാവണം, കൊടുക്കണം, സമൂഹത്തിന് നൽകണം, അതിൻ്റെ ആവശ്യകത സംബന്ധിച്ചായിരുന്നു. അതേസമയം തന്നെ ആ ആവശ്യകത നിറവേറുന്നതിന് ആവശ്യമായ ഇംഗ്ലീഷ് സ്കൂളുകൾ ആരംഭിക്കണം എന്നും കൂടെ അദ്ദേഹം ആ പ്രഭാഷണത്തിൽ എടുത്തു പറഞ്ഞു, ആഹ്വാനം ചെയ്തു. ഇത് സാമൂഹ്യ ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യമായിരുന്നു. 1895 June ഈ പ്രഭാഷണം നടന്നത് എന്ന് നാം ഓർക്കുക. 1895-96 കാലഘട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭരണപരിഷ്കാരം തിരുവിതാംകൂർ സർക്കാർ കൊണ്ടുവരികയുണ്ടായി. തിരുവിതാംകൂർ സർക്കാരിൻ്റെ ഒരു നയപ്രഖ്യാപനത്തിൽ രണ്ട് കാര്യങ്ങൾ, വിദ്യാഭ്യാസം സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നു. ഒന്നാമത്, എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും വിദ്യാഭ്യാസം നൽകേണ്ടത് ജനങ്ങളുടെ ഒരു മൗലികമായ അവകാശമാണ്. അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കണം, അതവരുടെ മൗലിക അവകാശമാണ്. ഒന്ന്. രണ്ട്, ഇങ്ങനെ ആളുകൾക്കെല്ലാം വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമായിരിക്കും. ചിന്തിക്കുന്ന എല്ലാവരെയും, മാത്രമല്ല സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ നയപ്രഖ്യാപനം വളരെയധികം ആകർഷിച്ചു. അക്കാരണത്താൽ തന്നെ 1895 June തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിൽ വരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് പ്രസംഗിച്ച പരിമല തിരുമേനിക്ക് അതൊരു സവിശേഷമായ ഊർജം പ്രദാനം ചെയ്തു. ഉടനെ തന്നെ അദ്ദേഹം ആ വഴിക്ക് പ്രവർത്തിച്ചു തുടങ്ങി.
സർക്കാരിൻ്റെ ഒരു ധാർമ്മികമായ ഒരു വലിയ പിന്തുണയും ഈ കാര്യത്തിൽ മുമ്പോട്ട് പോകുന്നതിനെ പരിമല തിരുമേനിയും പ്രേരിപ്പിച്ചു എന്നും നമുക്ക് കാണാനാവും. 1895 തന്നെ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ, ജൂൺ മാസത്തിലാണ് ഈ പ്രഭാഷണം, 1895 ഓഗസ്റ്റ് മാസത്തിൽ തന്നെ അദ്ദേഹം തുമ്പമൺ പള്ളിമേടയിൽ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചു. ഉടനെ തന്നെ അതിന് പള്ളിമേടയല്ലല്ലോ, ഓരോരോ പ്രത്യേക കെട്ടിടം വേണം, അതിനുവേണ്ടി ഒരു പ്രത്യേക സ്ഥലം വേർതിരിച്ച് അവിടെ സ്കൂൾ കെട്ടിടം പണിയുന്നതിന് ശിലാസ്ഥാപനം നടത്തിയതും പരിമല തിരുമേനി തന്നെയായിരുന്നു. 1901 ജനുവരി 23 തുമ്പമൺ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ കെട്ടിടത്തിൽ ആരംഭിക്കുന്നതിന് അങ്ങനെ സാധിക്കുകയുണ്ടായി. ഇതൊരു വലിയ ചുവടുവയ്പ്പായിരുന്നു. പിന്നീട് മുളന്തിരുത്തി സെൻറ്റ് തോമസ് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കുന്നതിന് പരിമല തിരുമേനി മുൻകൈ എടുത്തു. മുളന്തുരുത്തിയിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത്. വീണ്ടും 1899 കുന്നംകുളം മോർ ഇഗ്നാത്തിയോ സ്കൂൾ പരിമല തിരുമേനി ആരംഭിച്ചു. 1899 1900 കുന്നംകുളം പാറമേൽ അങ്ങാടി സെൻറ്റ് മേരീസ് സ്കൂൾ പരിമല തിരുമേനിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയുണ്ടായി. 1901 തിരുവല്ല MGM സ്കൂളും കോട്ടയം താഴത്തങ്ങാടി സ്കൂളും ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ പരിശ്രമങ്ങൾ പരിമല തിരുമേനിയുടെ നേതൃത്വത്തിൽ തന്നെ നടത്തി. വേറൊരു പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു കാര്യം, തിരുവല്ലയിൽ സർക്കാർ ഒരു ഗേൾസ് സ്കൂൾ ആരംഭിക്കുന്നതിനുള്ള തീരുമാനമെടുത്തു. അതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ ഖജാൻജിയായി പരിമല തിരുമേനിയാണ് ആ യോഗം നിശ്ചയിച്ചത്. അങ്ങനെ തിരുവല്ല സർക്കാരിൻ്റെ ഗേൾസ് സ്കൂൾ പണിയുന്നതിലേക്ക്, ആരംഭിക്കുന്നതിലേക്ക് ഒരു സുപ്രധാനമായ ഭാരവാഹിയായി, ഖജാൻജിയായി പ്രവർത്തിച്ചത് പരിമല തിരുമേനിയായിരുന്നു. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്, ഇതെല്ലാം 1895 മുതൽ 1901 വരെ, 1902 നവംബർ മാസം 2 അദ്ദേഹം കാലം ചെയ്യുകയായിരുന്നല്ലോ, അതിനു മുമ്പുള്ള ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളക്കരയിൽ അവിടെയും ഇവിടെയുമായി ആരംഭിക്കുന്നതിന് ഇത്രയധികം ശ്രദ്ധ നൽകിയ ഒരു വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആധ്യാത്മിക ആചാര്യനെയാണ് പരിമല തിരുമേനിയിൽ നാം കാണുന്നത്. അദ്ദേഹം നമ്മളോട് പറയുകയാണ്, ഒരു ആധ്യാത്മിക ആചാര്യൻ അല്ല, സഭ തന്നെ ആധ്യാത്മികമായ കാര്യങ്ങളിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ സമുദ്ധാരണത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം പോലെയുള്ള പദ്ധതികൾ ആദായത്തിനോ നേട്ടത്തിനോ വേണ്ടിയല്ല, സമൂഹത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി അധ്വാനിച്ച് അവർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന, വിദ്യാഭ്യാസ വെളിച്ചം നൽകുന്നതിനാവശ്യമായ സംരംഭങ്ങൾ ആരംഭിക്കേണ്ടത് നമ്മളുടെ കർത്തവ്യമാണെന്ന് പരിമല തിരുമേനി തിരിച്ചറിഞ്ഞ് നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുകയാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആധ്യാത്മിക ആചാര്യനെയാണ് പരിമല തിരുമേനിയിൽ നാം കാണുന്നത്. ഒന്ന്, സർക്കാർ എല്ലാ ജനങ്ങൾക്കും അടിസ്ഥാന വിദ്യാഭ്യാസം നൽകേണ്ടത് ജനങ്ങളുടെ മൗലികാവകാശമാണെന്നും സർക്കാർ അതങ്ങനെ നൽകേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് നയപ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് തന്നെ
1895 ജൂൺ മാസം 6-ാം തീയതി നടത്തിയ പ്രഭാഷണത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത എന്തെന്ന് ബോധ്യപ്പെടു കേൾവിക്കാർക്ക് നാട്ടുകാർക്ക് ലോകർക്ക് ബോധ്യപ്പെടുത്തുന്നതിനും അതിലേക്ക് സ്കൂളുകൾ ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതിനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ആചാര്യശ്രേഷ്ഠൻ്റെ ഒരു വലിയ മാതൃക പരമരത്തിരുമേനിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുക. സമൂഹത്തിൽ നിങ്ങൾ നല്ല നേതൃത്വ നിരയിലേക്ക് വരിക. പക്ഷെ അപ്പോൾ ഓർത്തുകൊള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും പരിശ്രമിക്കുന്നതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിങ്ങൾക്ക് സമൂഹത്തിന് എന്ത് നന്മ ചെയ്യാൻ സാധിക്കും? വിദ്യാഭ്യാസ മേഖലയിലോ ജീവകാരുണ്യ സംരംഭങ്ങളിലോ ഏത് രംഗങ്ങളിലോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് എന്ത് സമൂഹത്തിന് നൽകാൻ സാധിക്കും? അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ആ നിലയിൽ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഒരു നല്ല നേതാവായി പ്രക്ഷോഭിക്കുക. നേതൃത്വം സമൂഹത്തിലും സഭയിലും സാമൂഹ്യ പ്രതിബദ്ധതയോടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് പ്രതിഫലിക്കുന്നത് എന്ന പാഠം പരമരത്തിരുമേനി നമ്മളെ പഠിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ, ദൈവം തമ്പുരാൻ അങ്ങനെ വളരുന്നതിനും അങ്ങനെ ഒരു ആളത്വ വികസനം നമുക്കുണ്ടാകുന്നതിനും സമൂഹത്തിന് അങ്ങനെ നന്മ നൽകുന്നതിനും പരമരത്തിരുമേനിയുടെ മധ്യസ്ഥത സഹായകരമാവട്ടെ. നമുക്ക് കാവലും കോട്ടയുമായി തീരും. നൂറേക്കർ പച്ചപ്പിന് നടുവിൽ 100 വർഷങ്ങൾ പിന്നിട്ട അതിശ്രേഷ്ഠമായ ഒരു സന്യാസ ആശ്രമമുണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക്. കൊച്ചു കൂട്ടുകാർക്ക് അതറിയാമോ? റാന്നി പെരുന്നാടുള്ള ബഥനി ആശ്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വലിയ കുന്നിന് മുകളിൽ മലങ്കര സഭയാകെ വിശുദ്ധി പകർന്നുകൊണ്ട് നിൽക്കുന്ന പുരാതനമായ ആശ്രമങ്ങളിൽ ഒന്നാണ് ബഥനി ആശ്രമം. അവിടെ പോയി 2 ദിവസം താമസിക്കണം. അതൊരു വലിയ അനുഭവമായിരിക്കും. ഇത് വിശുദ്ധിയുടെ വിളനിലം, റാന്നി പെരുന്നാട് ബഥനി ആശ്രമം. പ്രകൃതിയുടെ വരദാനമായ പമ്പയാർ തൊങ്ങലി ചാർത്തിയ മുണ്ടൻമലയിൽ നിന്ന് മൗനസാന്ദ്രമായി ഒഴുകുന്നതത്രയും താപസശുദ്ധിയുടെ നീരുറവയാണ്. പെരുനാട്ടിലെ വിശുദ്ധിയുടെ മലമുകളിൽ പണിതുയർത്തിയ ബഥനി ആശ്രമത്തിൽ നിന്ന് പരക്കുന്ന വെളിച്ചം ഇന്ന് ഈ മലമടക്കുകളെ പെരിയ നാടാക്കിയിരിക്കുന്നു. ഭാരതീയതയുടെ മുഖക്കുറിയായ മൗനത്തിൻ്റെ വൽമീകമണിഞ്ഞ ഋഷിവര്യന്മാരുടെ ജീവിതരീതിയാണ് ഈ ആശ്രമത്തിൻ്റെ അസ്ഥിവാരം. ലാളിത്യത്തിൻ്റെ കാഠിന്യത്തിൻ്റെ കാവ്യവേഷവും നമുക്കായി ജീവിച്ച് കുരിശിലേറിയ യേശുക്രിസ്തുവിൻ്റെ മരക്കുരിശും പേറിയ ഇവിടുത്തെ സന്യാസിവര്യന്മാർ
ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇത്രമാത്രം. സംഭാഷണം രചതവും മൗനം കനകവുമാണ്. 100 വർഷം പിന്നിടുന്ന ഈ ധന്യനിമിഷത്തിലും സന്യാസി സമൂഹമാണ് സഭയുടെ കരുത്ത് എന്ന് വിളംബരം ചെയ്തുകൊണ്ട് ആ പാരമ്പര്യത്തിൻ്റെ കെടാവിളക്ക് അണയാതെ ഇപ്പോഴും കാത്തുകൊള്ളുന്നു. മലങ്കര സഭാഭാസുരൻ പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ അനുഗ്രഹാശിസ്സുകളോടെ പുണ്യസ്മരണാർഹനായ അലക്സിയോസ് മാർ തെവോദോസിയോസ് തിരുമേനിയുടെ ദീർഘവീക്ഷണത്താൽ 1918 സ്ഥാപിതമായ ബഥനി ആശ്രമം അന്നുമുതൽ സുവിശേഷ സാക്ഷ്യങ്ങളുടെ ഈറ്റില്ലം കൂടിയാണ്. മതസാഹോദര്യത്തിൻ്റെ ഐക്യനാദം മുഴങ്ങുന്ന റാന്നിയുടെ മലമുകളിൽ ഈ ആശ്രമത്തിന് അടിത്തറയിടാൻ ഈ പുണ്യാത്മാവ് കാട്ടിയ ധീരത അതിശയപ്പെടുത്തുന്നതായിരുന്നു. ഇലഞ്ഞിക്കൽ കുടുംബാംഗമായ ഇ ജെ ജോൺ ദാനമായി നൽകിയ 100 ഏക്കറായിരുന്നു ആശ്രമത്തിന് അസ്ഥിവാരമിട്ടത്. കാടും മലയും താണ്ടി ത്യാഗനിർഭരമായ കഠിനാധ്വാനത്താൽ തിരുമേനി 100 മേനി വിളവ് കൊയ്തു. ആ പുണ്യശ്ലോകൻ്റെ ജീവിത വഴിത്താരയിലൂടെ സഞ്ചരിച്ച ഭാഗ്യസ്മരണാർഹരായ യൂഹാനോൻ മാർ അത്താനാസിയോസ്, പൗലോസ് മാർ പക്കോമിയോസ് തുടങ്ങിയ താപസശ്രേഷ്ഠന്മാരായ മേൽപ്പട്ടക്കാരും മുനിശ്രേഷ്ഠന്മാരായ വൈദികരും ആശ്രമത്തിൻ്റെ വിശ്വാസ സാക്ഷികളായി ഇന്നും അതിൻ്റെ പവിത്രത കാത്തുസൂക്ഷിക്കുന്നു. ജീവിതവിശുദ്ധിയുടെ വിളവ് കൊയ്തെടുക്കുന്നതോടൊപ്പം ആശ്രമത്തിലേക്ക് ഉറവു പൊട്ടിയെത്തുന്ന അരുവി അനുഗ്രഹമാക്കി മണ്ണിനെ ഇന്നത്തെ ചലഞ്ച് എന്നാൽ കൊച്ചു കൂട്ടുകാരുടെ കഴിവുകൾ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള കൊച്ചു കൊച്ചു ശ്രമങ്ങളാണ്. ഒരു ചോദ്യമാണ് ഇന്നത്തെ ചലഞ്ച്. ഇന്ന് ശരി ഉത്തരം അയക്കുന്നവർക്കാണ് സമ്മാനം. നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. ബഥനി ആശ്രമത്തെക്കുറിച്ചുള്ള പഠനം ശ്രദ്ധിച്ചല്ലോ. അതിൽ OIC എന്നാൽ എന്താണ്? ചോദ്യം മനസ്സിലായല്ലോ. ഉത്തരം ഇപ്പോൾ തന്നെ വാട്സപ്പിലേക്ക് അയയ്ക്കുക. വാട്സപ്പ് നമ്പർ അറിയാമല്ലോ, 9496526410. ഇന്ന് ശരി ഉത്തരം അയക്കുന്നവരിൽ ഒരാൾക്കാണ് സമ്മാനം. എല്ലാവരും എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ഞായർ പള്ളിക്കൂടത്തിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയയ്ക്കുക. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 2713100 എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക. ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSI ബോധനം .org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. കാത്തിരുന്ന് കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചലഞ്ചിൽ പങ്കെടുക്കുക, സമ്മാനം നേടുക. അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് എന്ന് ബൈ പറയുന്നു. എല്ലാവർക്കും ഒരു നല്ല പുതുവത്സരം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.